വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിദൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് ചെയ്യുന്നത്. ചലഞ്ചിൻ്റെ പേരാണ് ബൈറ്റ് ലിക് ഓർ നത്തിങ്. അപ്പം ഇതെന്നെ നൈബേഴ്സ് ആണ്, ഇത് അവനിജ, ഇത് പ്രാർത്ഥന. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ കൂടെ ഈ ഒരു ചലഞ്ചിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ ഇതുപോലെയുള്ള നല്ല വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നല്ലൊരു കമൻ്റ് ഇടുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവച്ചെന്നാണ്, അവൾ ഇതിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പണി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ സോറി. നമ്മുടെ ലിക് ബൈറ്റ് ഓർ നത്തിങ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേപ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഇതൊന്ന് ഓരോന്നു വെച്ച് കണ്ണ് കൂട്ടിയിരിക്കാം. ഫസ്റ്റ് ആരെടുക്കുന്ന ആദ്യം അതൊന്ന് മിക്സാക്കും. മിക്സാക്കിക്കാം, ഇഷ്ടമുള്ള അത്ര മിക്സാക്കിക്കാം. മൂന്ന് പേരും കണ്ണടച്ചിരിക്കാം. മിക്സാക്കിയോ? അത് മതി. എന്താ സംഭവം എന്നറിയില്ല. ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഇത്ര പണി പാളും. എന്താ ആയിട്ടാ നോക്കാം. ലിക്ക് നോക്കാതെ നല്ലതാവരുത്. എന്താ ചെയ്യാ? എനിക്ക് സമാധാനായി. നല്ല സുഖം. പച്ചമുളക് നല്ല തടിച്ച പച്ചമുളകാണിത്. എനിക്ക് കാണാൻ നല്ല അടിപൊളി പച്ചമുളകാണ്. ഫസ്റ്റ് ലിക്ക് ചെയ്യുന്ന ആള് ലിക്ക് ചെയ്തോളൂ. വൺ സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് അടുത്തേക്ക് ഇരുന്ന് കാണിച്ചോളൂ. ഒരു കുഴപ്പമില്ല, തോടല്ലേ. ഓക്കെ. ഫുള്ള് എത്തുന്ന എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറ? നല്ല മണമുണ്ട്. ആ അടിപൊളി പച്ചമുളക്. കണ്ണെന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അയ്യോ, അത് ഏതായാലും കഴിച്ചു. വെള്ളം വേണോ? ഞങ്ങള് രണ്ട് ഗ്ലാസ് വെള്ളം ഇവിടെ കൊണ്ടുവച്ചേ. ഇപ്പോഴേക്ക് എന്തൊക്കെയാ വരിക പറയാൻ പറ്റില്ലോ. ഇത്രയൊക്കെ പിടിച്ചിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനാണെങ്കിൽ ഇത്ര ഒന്നും പിടിച്ചിക്കൂല്ലോ കേട്ടോ. സത്യം, ഇത് നല്ല എരിവുള്ള പച്ചമുളക്. അത് കറിയിലിടുമ്പോ തന്നെ എന്താ എരിവ് എന്നറിയോ? അയ്യാ, ഒരു ഗ്ലാസ് വെള്ളം തീർത്ത്. അപ്പൊ നമുക്ക് അടുത്ത സംഭവം എന്താന്ന് നോക്കാം. എന്താന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ എന്താ എൻ്റെ കയ്യിൽ പേപ്പർ അരി ലിക്കണ്ടു. ഞാൻ കള്ളത്തന്നെ ചെയ്യും കേട്ടോ. കണ്ണു കൂട്ടടോ, ഒന്ന് ഇടക്കണ്ടിട്ടിട്ട് കാണോ. നല്ലതാണെങ്കിൽ ഓക്കെ. ഞാൻ മുകളിൽ ഒന്നെടുത്ത് പകുതിയേക്ക് ലിക്കും മറക്കും ചെയ്തോളി. കഷ്ണം ഓ സോ സോറി. അനിയതിയോട് കാരണം ആ ഞങ്ങൾ ഒക്കെ ഷെയർ ചെയ്യും. എന്താ ചില സാധനങ്ങൾ മാത്രം ഞാൻ ചെയ്യും. കള്ളക്കളി വെച്ചില്ലേ, കസ്ക്കലൊക്കെ കറക്റ്റാണ്.
ചെറിയൊരു സൗണ്ട് വന്നു. അടുത്ത ക്ലാസ് ചെയ്യുക, നമുക്ക് അവരുടെ മൂടി അയക്കുക. നെക്സ്റ്റ് സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യണം. അല്ല, അതിന് മുൻപ് നമുക്ക് ഇവിടെ ലിക് ബൈ നത്തിങ് ഇതിലേതെങ്കിലും എനിക്ക് കിട്ടും. ഇവർക്ക് അപ്പം നമുക്ക് നോക്കാം ആർക്കാണ് ഇതിൽ ഭാഗ്യം ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞത് ഒരു അടിപൊളി സംഭവമായിരുന്നു, മിഠായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഇതും ഒരു അടിപൊളി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ആണെങ്കിൽ അടിപൊളി കേക്ക് മതിയായിരുന്നു അല്ലേ. കേക്ക് കേക്ക് ഉണ്ടാവുമോ അറിയില്ല, ഇവിടെ കേക്ക് ഇല്ലായിരുന്നു. എന്തൊക്കെയാ കൊണ്ട് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. പുറത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു, മുറ്റത്തേക്ക് എന്തൊക്കെയോ സംഭവം ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞ ആദ്യം ടി വി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ചെറുതായി കിടക്കുന്ന ടോയ്, പക്ഷെ സംഭവം എന്താണെന്ന് കണ്ടില്ല. അപ്പോഴത്തേക്ക് എന്നെ പിടിച്ചു. ഓക്കെ, ഞാൻ കണ്ണു വിട്ടാ. എനിക്ക് ഏറ്റവും എനിക്ക് ചക്കൻ്റെ അടുത്ത് മതിയാ. ഓക്കെ, കള്ളക്കളിയില്ല. ഓപ്പൺ ചെയ്യും, കൊറേ എണ്ണായാലും ഓപ്പൺ ചെയ്യുന്ന. അപ്പൊ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി കേക്കോ അല്ലെ സ്നിക്കേഴ്സോ മിഠായി അങ്ങനെ നോത്തേം കിട്ടി. ഇവള് ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഈ ജെല്ലാണ് കേട്ടോ, ജെല്ല തൊടു നോക്കിട്ടെന്താ. വിട് വിട്. മുള്ളുകളൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടാൻ നോക്കിയാണ്. കഴിയെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ എന്റെ കഷ്ടകാലം ആവോ. വെട്ടി കിട്ടിയിട്ടുണ്ട്. ഈ കത്രിക ഇവിടെ വെച്ചത് നന്നായിട്ടോ. സംഭവം ഞാന് ഇവളോട് എടുത്തേക്കാൻ പറഞ്ഞാണ് ഇവിടെ വെച്ച് പോയി. അതിനോട് എനിക്ക് സന്തോഷായി. എത്ര അടിയോ? രണ്ട്. അല്ല, ഒരു ഏകദേശം വലിപ്പം ഇത്ര കടിക്കാനാണ് പറയുന്നത്. ഒരാളിപ്പോ അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഇത്രയും ഞാൻ കടിച്ചു. എനിക്ക് തന്നാ പോലെ എനിക്ക് അത് തന്നൂടെ ഇരുന്നോ. കുറച്ചും കൂടി കയ്പായല്ലേ, എനിക്ക് വേണ്ടിയിരുന്നല്ലോ. എന്തൊരു കയ്പാന്ന് അറിയാറ്റി അങ്ങനത്താൻ അങ്ങോട്ട് കൊണ്ടുപോയി. നാണാവുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വരാൻ. അപ്പം നമുക്ക് ഇനി അവിടെ
ഇതെടുക്കാം. ഓക്കെ സ്റ്റാർട്ട്. അത് ശരിക്കും പൊട്ടണ ഫസ്റ്റ് ഞാൻ എന്താ ഞാൻ തുറക്കും കാരണം എനിക്ക് നല്ലത് നല്ലതോ അയ്യോ ഒരു കഷ്ണം തരണ ചീത്തതാണേ വേണ്ട കയ്പുള്ളതാണെങ്കിൽ തീരെ വേണ്ട എന്തായാലും ഞാൻ ഒരു കഷ്ണം തരും വാവ് അടിപൊളി സംഭവം ഇഞ്ചി അടിപൊളി കേട്ടോ നല്ല വലിയ ഇഞ്ചിയാണ് ഇത്ര ആ ഞാൻ പറയുന്ന പോലെ കഷ്ണം കഴിക്കണം ഇത്രയും കഴിക്കും ഓക്കെ അടിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനേ ജസ്റ്റ് നക്കി ഇവിടെ നല്ല എരിവുണ്ട് കേട്ടോ സംഭവം അടിപൊളി നല്ല സൂപ്പർ എരിവല്ലേ അടിപൊളി എരിവാണ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വേഗം അത് എടുക്കുകയാണ് വീഡിയോ ലോങ് ആയാലും നമുക്കത് അപ്ലോഡ് ആവാൻ ടൈം കുറേ എടുക്കും അതെ ഇതെന്താന്ന് തീരെ കാണുന്നില്ല അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും ഞാൻ തക്കതെ കണ്ടുപോലോ ഏ വിട് എടുത്തോ അടുത്തോളൂ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവം ചെറുനാരങ്ങ നീര് ഇതാണ് കഴിക്കാൻ പോകുന്നത് ഇവിടെ ചെറിയ വെഹിക്കിൾസിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് ഉള്ളത് കൊണ്ട് വണ്ടികളൊന്നും അതിലേ പോലൊക്കെ ഇതിലെയാണ് പോകുന്നത് അതുകൊണ്ടാണ് അത് കഴിക്കുകയാണ് ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല നല്ല പുളിയുള്ളതാണ് അറിയാം ഇത് തിന്നുന്ന ആളെങ്ങനെ ഇരിക്കും ഈ സംഭവം വേഗം നമുക്ക് പറഞ്ഞേക്കാം അത് അവിടെ വെക്കുക കുറെ ആ അതെ അത് ഊന്നിരിക്കണം അപ്പൊ നമുക്ക് നാരങ്ങ കൊടുത്തതിന് ശേഷം അടുത്തതെന്താണെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടമായവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് ഇടുക അപ്പം എല്ലാവർക്കും താങ്ക് യു ബൈ